നീ ഉറങ്ങിയോ? നീ ഇങ്ങനെ തുടങ്ങിയ വലിയ കഷ്ടാണ്. ഈ കണ്ട കാലം ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ കാശ് മുഴുവൻ ഇവരുടെ കല്യാണത്തിന് വേണ്ടി മുടക്കിയാ പിന്നെ നമ്മുടെ മോന്റെ ഗതി എന്താവും? വയസ്സുകാലത്ത് നമ്മുടെ കാര്യം എന്താവും? കല്യാണത്തോടുകൂടി ചെലവൊക്കെ തീർന്നു എന്നാണോ നീ വിചാരിക്കണേ? അല്ല, അവരുടെ വയറ് കാണല്, അടുക്കള കാണല്, പ്രസവം, പിന്നെ കുട്ടികൾക്കുള്ള സ്വർണം, പിന്നെ കെടുക്കല്ലേ വിശേഷങ്ങള്, ഓണം, വിഷു, തിരുവാതിര, കുംഭം, മീനം. ശാരദെ, കയ്യിലുള്ളത് മുഴുവൻ കൊടുത്താൽ നമ്മുടെ മക്കൾക്കും വല്ല ഡോക്ടറെയോ എഞ്ചിനീയറെയോ ഒക്കെ കിട്ടും. പിന്നെ നമ്മുടെ മകൻ, നമ്മൾ രണ്ടുപേര് നമുക്കും ജീവിക്കണ്ടേ? നീ നോക്കിക്കോ, നമ്മുടെ മോനെ കൊണ്ട് വലിയ വീട്ടിൽ നിന്ന് പെണ്ണ് കെട്ടിക്കണം. അങ്ങനെ നമ്മൾ സുഖമായിട്ട് ജീവിക്കുന്നതിൽ നിനക്ക് എന്തെങ്കിലും വിരോധമുണ്ടോ? കാലത്ത് തന്നെ എന്താണാവോ? താൻ വേഗം ഒന്ന് ഒരുങ്ങ്, നമുക്ക് ആ ബ്രോക്കറുടെ അടുത്തൊരുന്ന് പോണം. എന്തിനാ? മനസ്സിലായില്ല. ജയശ്രീക്കും കൂടി ഒരു ചെക്കനെ നോക്കണം. താൻ എന്താ ഈ പറയണേ? എന്റെ മുഖത്ത് നോക്കി കൈ ചൂണ്ടി സംസാരിക്കാൻ പാകത്തിൽ അവള് വളർന്നു കഴിഞ്ഞു. ഇനി നിർത്തിയാ ശരിയാവില്ല. ഈ കൂട്ടത്തിൽ അതും കൂടി അങ്ങനെ നടത്തിയേക്കാം. അങ്ങനെ അവൾ എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി വാശി കാണിച്ച് കല്യാണം നടത്താന്ന് പറഞ്ഞ? വാശിയൊന്നും അല്ല, അത് വേണം. പെമ്പിള്ളേര് പ്രായമായ കെട്ടിച്ചു വിട്ടില്ലെങ്കിൽ അവര് നമ്മളെ ചോദ്യം ചെയ്യും. താൻ വരണ്ടോ? അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോവാ. താനെതിരെ എന്നോട് കൂടെ ആവണേ? ഞാൻ ശാരദ എന്നോട് ഒത്തിരി സങ്കടം പറഞ്ഞു. എന്ത് സങ്കടം? പിള്ളേർ ഓരോന്ന് ചെന്ന് പറയുമ്പോ അവള് പിന്നെ എന്താ ചെയ്യാ? നിങ്ങളുടെയൊക്കെ വർത്താനം കേട്ട ഞാൻ എന്തോ അപരാധം ചെയ്ത പോയാണല്ലോ. അല്ല, ഈ നമ്മുടെയൊക്കെ തറവാട്ടില് പെമ്പിള്ളേരുടെ ഇഷ്ടവും അനിഷ്ടവും നോക്കിയിട്ടാണോ കാരണവന്മാര് കാര്യങ്ങൾ നടത്താറുള്ളത്? അല്ല, കാരണവന്മാര് തീരുമാനിക്കും, അത് നടക്കും. കാലം മാറിയില്ലേ? അങ്ങനെ കാലത്തിനൊത്ത് തുള്ളാൻ എന്നെ കിട്ടില്ല. അല്ല, നീ ഉപദേശിക്കാൻ നോക്കുക. ഫസ്റ്റ് പാർട്ടിയോടാ, പാടോ. ഊരം പിറന്ന പുരുഷനല്ലേ ഉത്തമ നീ. ഇതോടെ നീ ഹിറ്റാവും, ഉറപ്പ്. മാരേജ് മാർക്കറ്റിലെ മഹാരഥൻ അഡ്ജസ്റ്റ്മെന്റ് അയ്യപ്പനായി പറയണത്. ഒരു ഹിറ്റിലൊന്നും ഒതുങ്ങുന്ന അല്ല അയ്യപ്പ ഈ ഉത്തമന്റെ മോഹങ്ങള്. മിനിമം ഒരു മെഗാ ഹിറ്റെങ്കിലും അടിക്കണം. അടിക്കും. പിള്ളചേട്ടൻ ആള് മോശക്കാരനല്ല. സ്വന്തമായി രണ്ട് വീടും ഒരു പീഡിയ കെട്ടിടവും ഉണ്ട്. പഴയ പേപ്പറ് പെറുക്കി വിറ്റ പുള്ളി തുടങ്ങിയത്. ഇപ്പൊ കയ്യില് പുത്തൻ പേപ്പർ ഇഷ്ടം പോലെ ഉണ്ട്. പണം, ഗുണം, ജോഗ്രഫി ഇതൊക്കെ ഓക്കെ എങ്കില് ഉത്തമന് സമ്മതം. അതല്ല, വല്ല അലന്ന കേസുവാണെങ്കില് അഡ്ജസ്റ്റ്മെന്റ് അയ്യപ്പന്റെ അവസാനത്തെ അഡ്ജസ്റ്റ്മെന്റ് ആയിരിക്കും ഇത്. ഓക്കെ? എല്ലാം ഓക്കെയാണ്. പാർട്ടി ഓഫീസിൽ വെറ്റാൻ തുടങ്ങി നേരം കുറയായി. നീ വേഗം വണ്ടി വിട്. നമസ്കാരം. ഇരിക്കൂ. ഇതാണ് മിസ്റ്റർ ഉത്തമൻ, ബി എ പാസ് ഡെവേ. ഇത് ഡോട്ടർ ഓഫ് ദ ഫാദർ, അതായത് പെണ്ണിന്റെ അച്ഛൻ, അർജുനൻ പിള്ളൈ. പിള്ളയല്ല, പിള്ള പിള്ള. ഇത് മാമ. അത് നിന്റെ പണി. എടാ, പേര് പറയുമ്പോഴെങ്കിലും നിന്റെ ഈ അഡ്ജസ്റ്റ്മെന്റ് ഒന്ന് മാറ്റിക്കൂടെ. മാമയല്ല, മാമൻ. ആ, കാര്യങ്ങളുടെ ഒരു ഏകദേശ രൂപം അയ്യപ്പൻ പറഞ്ഞു, എന്നോടും പറഞ്ഞു. അപ്പൊ കുട്ടിയെ കാണാൻ വേണ്ടപ്പെട്ടവരെയും കൂട്ടി വൈകണ്ടു വരിക. ഒരു കാര്യം ചോദിക്കാൻ വിട്ടു. ചോദിച്ചോളൂ. കുട്ടിക്ക് എവിടെയാണ് ജോലി? ജോലി ജോലി ഉണ്ടെന്നാണല്ലോ അയ്യപ്പൻ എന്നോട് പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ല ഉത്തമ, കുട്ടി ഗ്രാജുവേഷൻ ഡിഗ്രി ആണെന്ന്. പിന്നെ പണി കിട്ടാൻ എന്ത് വിഷമം? അതിപ്പോ ഡിഗ്രി എന്റെ കയ്യിലും ഉണ്ട് ഒരെണ്ണം. അതെന്റെ കയ്യിലുണ്ട്. ജയശ്രീ വെറും ഡിഗ്രിക്കാരി മാത്രമല്ല, ഗോൾഡ് മെഡലും കൂടി ഉണ്ട്. ഗോൾഡ് മെഡൽ ഉണ്ട്? അതെ, മെഡലുണ്ട്. ഓ, അതും എന്നോട് പറഞ്ഞില്ല. പറഞ്ഞില്ലടാ. അത് മാത്രം ഞാൻ പറഞ്ഞില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിന്റെ ചേട്ട വെച്ച് പൊളിക്കേണ്ടത്? ഗോൾഡ് മെഡലൊക്കെ ഉള്ള സ്ഥിതിക്ക് ജോലി ഇട്ട എളുപ്പമായിരിക്കും അല്ലേ? പിന്നെ അതിനെന്താ സംശയമുണ്ടോ? എന്നാ പിന്നെ നല്ലൊരു ദിവസം നോക്കി ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരാം. ആയിക്കോട്ടെ. ജാതകായ പൊരുത്തായേ, കമ്പ്യൂട്ടറായേ, നമോ നമ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ ആളെ കണ്ട് ഇന്റർവ്യൂ ചെയ്ത് ബോധ്യപ്പെട്ടിട്ടല്ലാതെ കല്യാണത്തിന് സമ്മതിക്കുന്ന പ്രശ്നമില്ല. എന്നെ കൊന്നാലും ശരി. നീ എന്താ ജോലിക്ക് ആളെടുക്കാൻ പോണോ? ഇന്റർവ്യൂ? അത് ചേട്ടൻ കലക്കി.
ജോലിക്കാണെങ്കിൽ ഒരാൾ ശരിയായില്ലെങ്കിൽ അവർക്ക് പകരം മറ്റൊരാളെ മാറ്റിയെടുക്കാം. ഇതത് പറ്റില്ലല്ലോ. ഒരിക്കൽ കഴുത്ത് നീട്ടിയാ ജീവിതകാലം മുഴുവൻ അത് സഹിച്ചില്ലേ പറ്റൂ? അവൾ പറയണത് ശരിയല്ലേ. മതി മതി, ഇനി അതിന്റെ പേരിൽ ഒരു കോലാഹലം വേണ്ട. നീറ്റിരി സാമ്പാർ ഒഴിച്ച്. നമ്പറും പിടിയില്ലാണ്ട് അപ്പഴേ മീശ കരഞ്ഞോ. നമ്മുടെ ഈ ഉത്തമന്റെ വണ്ടി ഈ സ്റ്റാൻഡിലല്ലേ കിടക്കണേ? അതെ. ആളൊന്നും എത്തിയിട്ടില്ലേ? പിന്നെ ഓട്ടം പോയിരിക്ക, ഇപ്പോഴെത്തും. എന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല, പറഞ്ഞോളൂ. ഉത്തമൻ എന്റെ വണ്ടിയാ ഓടിക്കുന്നേ. അതെയോ? ആ എന്താ? അല്ല, അറിഞ്ഞത് നന്നായി, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോയേനെ. ഏ ഉത്തമൻ വന്നല്ലോ. എങ്ങോട്ടാ രണ്ടുപേരും കൂടി രാവിലെ? ഞങ്ങൾ ഉത്തമനെ കാത്തു നിന്നാ. വിശേഷിച്ച? ഏയ് ഒന്നുമില്ല, ഒരു ചെറിയ പ്രശ്നം. പ്രശ്നോ? ആ നമുക്ക് അങ്ങോട്ട് മാറി ഇന്ന് സംസാരിക്കാം. ചാരന്മാരെ ഏതൊക്കെ രൂപത്തിലെ പ്രത്യക്ഷപ്പെടാന്ന് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ വരും. ചേട്ടാ അതെ പഞ്ചർ പഞ്ചർ അതിലേം പറ്റിച്ചു. എന്താ കാര്യം? വേറെ ഒന്നുമില്ല, ജയശ്രീക്ക് ജയശ്രീക്ക് അവൾക്കൊരു പിടിവാശി, ഒരു ആഗ്രഹം. കല്യാണം കഴിക്കാൻ പോണ ചെറുക്കനെ ഒന്ന് ഇന്റർവ്യൂ ചെയ്യണം. അത്രേ ഉള്ളൂ ഒരു കാര്യം. ഇന്റർവ്യൂ ചെയ്യുമ്പോ അബദ്ധം ഒന്നും വായന വീണു പോകരുത്. ഇന്റർവ്യൂ മിടുക്കനായിരുന്നെങ്കിൽ ഞാൻ ഈ ഓട്ടോ ഓടിച്ച് നടക്കാം. ഓട്ടോയുടെ കാര്യം അവിടെ മിണ്ടരുത്, അതങ്ങോട്ട് മറന്നേക്ക്. ഓട്ടോയുടെ കാര്യം മറന്നാ എന്റെ കഞ്ഞുകൂടി മുട്ടും. പേടിക്കണ്ട, ഓട്ടോ ഓടിക്കുന്നതിന് പകരം ഓട്ടോ മൊബൈൽ സ്പെയർ പാർട്സ് കട നടത്തുന്നു എന്ന് പറഞ്ഞാൽ മതി. അതെന്തിനാ? വേറൊന്നുമല്ല, ഇപ്പോഴത്തെ പെമ്പിള്ളേരല്ലേ പെട്ടെന്ന് ചെക്കൻ ഓട്ടോ ഡ്രൈവർ ആണെന്ന് കേൾക്കുമ്പോ വേണ്ടെന്ന് പറഞ്ഞാൽ എന്തായാലും പിന്നെ അറിയില്ലേ. അതൊക്കെ അപ്പ പറഞ്ഞ് മനസ്സിലാക്കിയാ പോരെ. എങ്ങനെ? അതൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോടാ ഓട്ടോക്കാര. അല്ല പേടിക്കാനൊന്നുമില്ല, ഈ വീണടം വിദ്യാക്കുന്ന ഒരു ആശാനാണ് എന്റെ ഗുരു. കേട്ടുകയാണ് വീണേരത്ത് വിദ്യാധരൻ. ഒളിമ്പിക്സ് അല്ലേ? ആ അപ്പൊ ഒരുങ്ങിക്കോ, നാളെ ഇന്റർവ്യൂ, സമയം രാവിലെ 10 മണി, സ്ഥലം എന്റെ വീട്. ഞാൻ തകർത്തു തരാം. അല്ല ഇന്റർവ്യൂ ഗംഭീരാക്കി തരാന്ന്. എന്താ പേര്? ഉത്തമൻ. വെറും ഉത്തമനാണോ? കൂട്ടുകാരെ കളിയാക്കി അത്യുത്തമൻ എന്ന് വിളിക്കാറുണ്ട്. ഓ, വിദ്യാഭ്യാസം? ബി എ മലയാളം പാസ്. ഇപ്പൊ എന്ത് ചെയ്യുന്നു? നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. തമാശ പറയുകയാണെങ്കിൽ ഒന്ന് മുൻകൂട്ടി പറഞ്ഞാൽ ചിരിക്കാൻ സൗകര്യമായിരിക്കും. ഹ്യൂമർ സെൻസ് ഇല്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ജോലി എന്താണെന്നാ ഞാൻ ചോദിച്ചത്? ഓട്ടോ. ഓട്ടോയോ? ആ ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ്, അതായത് സ്പെയർ പാർട്സ് ഷോപ്പ് നടത്തുന്നു. ഈ വർക്ക്ഷോപ്പും സ്പെയർ പാർട്സ് ഷോപ്പും ഒന്നാണോ? ഒരു വർക്ക്ഷോപ്പ് കൂടെ തുടങ്ങാൻ പ്ലാൻ ഉണ്ടെന്നാ ഉദ്ദേശിച്ചത്. നിങ്ങളിങ്ങനെ എന്റെ കണ്ണിൽ തന്നെ നോക്കിയിരുന്നപ്പോ പെട്ടെന്ന് അങ്ങോട്ട് തെറ്റി. മാസം ഏകദേശം എത്ര രൂപ വരുമാനം കാണും? അത് ഓട്ടോ ഓടുന്നതനുസരിച്ചിരിക്കും. അല്ല, ഓട്ടോ ഓടുന്നതിനനുസരിച്ചല്ലേ സ്പെയർ പാർട്സ് ചെയ്യുന്നതും പൊട്ടുന്നതും ഒക്കെ. അപ്പോ അതിനനുസരിച്ചാണെന്നല്ലേ പറയാൻ പറ്റൂ. ഇവൻ രക്ഷപ്പെടും. സ്ത്രീകളെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ സ്നേഹം തരുന്നതും വിശ്വസിച്ച് സ്നേഹിക്കാൻ കൊള്ളാവുന്നതും സ്ത്രീകൾ മാത്രമാണ്. അതിൽ ഇത്തിരി അതിശയോക്തി ഇല്ലേ? ഉണ്ടായിരിക്കാം. ഇത് എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. ഒരു സ്ത്രീയെ പുരുഷന് വിവാഹം ചെയ്തു കൊടുക്കുന്നത് എന്തിനാണ്? അതിത്ര പബ്ലിക് ആയിട്ട് എങ്ങനെയാണ് പറയുന്നത്? എല്ലാവർക്കും കേൾക്കാവുന്ന മറുപടി പറഞ്ഞാ മതി. വീട്ടു ജോലികൾ ചെയ്യാൻ, ഭർത്താവ് ഓഫീസിൽ പോകുമ്പോ ടാറ്റ കാണിക്കാൻ, സിനിമയ്ക്ക് പോകുമ്പോ ടിക്കറ്റ് എടുപ്പിക്കാൻ, പിന്നെ മനുഷ്യ വംശം നിലനിർത്താൻ കഴിയാവുന്ന രീതിയിൽ കോൺട്രിബ്യൂഷൻ നടത്താൻ. മതി, നിർത്ത്. നിങ്ങളും വ്യത്യസ്തനല്ല, നിങ്ങൾക്ക് പോവാം. ഞാൻ മുഴുവനും പറഞ്ഞില്ല, ഇതൊക്കെയാണ് പൊതുവെയുള്ള കാഴ്ചപ്പാട്. പക്ഷേ എന്റെ സങ്കല്പത്തിലുള്ള സ്ത്രീ അവളുടെ വ്യക്തിത്വം കാത്തി സൂക്ഷിക്കുന്നവളായിരിക്കണം. സമൂഹ നന്മയ്ക്ക് വേണ്ടി അല്ല പടവാൾ ഉയർത്തുന്നവളായിരിക്കണം. ജോലി ചെയ്ത് ജീവിക്കാൻ താല്പര്യമുള്ളവളായിരിക്കണം. താങ്ക് യു. ഇതൊക്കെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോഴേക്കും സോറി, ഞാൻ തെറ്റിദ്ധരിച്ചു. ഇറ്റ്സ് ഓൾ റൈറ്റ്, നോ പ്രോബ്ലം. എന്നെ കുറിച്ച് ഒന്നും അറിയണമെന്നില്ലേ? വേണ്ട, ഭാഗ്യമുണ്ടെങ്കിൽ പിന്നെ അറിഞ്ഞോളാം. എനിക്ക് ഇഷ്ടമായി. താങ്ക് യു.